അതെ, മുമ്പൊക്കെ അമ്മയ്ക്ക് കൈ ചൊറിയുമ്പോ അത് എന്റെ കവിളത്താ തീർക്ക. ആ പിള്ളേര് വന്നതോടെ ഞാൻ സേഫായി. എന്റെ കവിളൊന്ന് നോക്കിക്കേ, പണ്ടത്തെ പോലെ തൊടുത്തിട്ടില്ലേ? അയ്യടാ, അല്ല ശരിക്കും ഈ കിണറിന്റെ അടുത്ത് പാമ്പുണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. ഞാൻ ചെന്ന സമയം കൊണ്ട് അത് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അതിനെന്തിനാ അമ്മ അവരെ തല്ലിയതെന്നാ എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്തെ. അതെ, അമ്മയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ എന്തെങ്കിലും കാരണം ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു. ഇനിയിപ്പോ അതിന്റെ ആവശ്യമല്ല. അമ്മ തന്നെ ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് നല്ലത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പോയാ ആ പിള്ളേർ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. സൂരജേട്ടൻ ഷോപ്പിംഗ് ഒക്കെ നടത്തിയ ലക്ഷണം ഉണ്ടല്ലോ. ചെറിയൊരു ഷോപ്പിംഗ് ഞങ്ങൾക്കൊക്കെ ഉണ്ടോ? ഈ സൂരജേട്ടൻ എപ്പോഴും ഇങ്ങനെയാ. ദീപ്തിക്ക് ഒരു സാരി വാങ്ങുമ്പോ എനിക്കും വാങ്ങുവരണം. എപ്പ തൊട്ട് തുടങ്ങിയ ശീലാന്ന് അറിയോ? ഇപ്പോഴും തുടരുന്നു അല്ലേ സൂരജേട്ടാ? നോക്കട്ടെ, ദേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ മാറ്റിയെടുക്കും കേട്ടോ. എന്താ സൂരജേട്ടാ? രണ്ടുപേരും ഇത് പിടിച്ചേ. എന്താ ഇത്? മുറി ചെന്ന് തുറന്നു നോക്ക്, അപ്പ അറിയാം. അതെ, തുറന്നു നോക്കാതെ തന്നെ ഞാൻ പറയാം, രണ്ടു പേർക്കും ഓരോ ചുരിദാർ അല്ലേ സൂരജേട്ടാ? അതെ. ഇതൊന്നും വേണ്ടായിരുന്നു. അതെ, വേണോ വേണ്ടോ എന്ന് നിങ്ങളല്ല, ഞാനാ തീരുമാനിക്കുന്നത്. നിക്ക് നിക്ക്, ഒന്ന് തുറക്കണ്ടേ ശ്രുതി, ഞങ്ങളും കൂടി കാണട്ടെ. കൊള്ളല്ലേ, ഞാൻ നോക്ക്. വെറുതെ മോഹിച്ചു. നിനക്കും സ്മൃതിക്കൊക്കെ ഓണത്തിന് മേടിച്ചരാം. ഓ, എനിക്കറിയാം എന്തിനാ വാങ്ങിക്കൊടുത്തെന്ന്. അമ്മ ദ്രോഹിക്കുന്നല്ല, അവർക്ക് നല്ല സങ്കടമുണ്ട്. അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടാ ഈ നമ്പർ അല്ലേ? അങ്ങനെയാണെന്ന് കൂട്ടിക്കും. അയ്യോടാ, പാവം മീനാക്ഷി എടുത്തി ചമ്മിപ്പോയല്ലേ. പോടി. ആ ഡ്രസ് അവരിടില്ല. അതിനുള്ള പണി ഈ മീനാക്ഷി കൊടുക്കും. ഞാൻ വീണ്ടും ചന്ദ്രസേനെ ചോദ്യം ചെയ്തത് രാധികയുമായോ അദ്ദേഹവുമായോ യദുകൃഷ്ണൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാനായിരുന്നു. കുടുംബപരമായ പ്രശ്നങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആദ്യ തവണ അച്ഛന്റെയും മോളുടെയും മൊഴിയെടുത്തപ്പോ അദ്ദേഹം എന്തൊക്കെയോ മറച്ചു വെക്കുന്നതായി എനിക്ക് തോന്നിയിരുന്നു. ഇപ്പോഴാ അത് ക്ലിയർ ആയത്. മകളെ അന്ധമായി സ്നേഹിക്കുന്ന ഒരു അച്ഛനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ മകളോടുള്ള അതേ വാത്സല്യം തന്നെ അദ്ദേഹത്തിന്റെ മരുവനോട് ഉണ്ടായിരുന്നു മാഡം. രാധികയുമായി നല്ല ബന്ധത്തിൽ തന്നെ ആയിരുന്നു യദുകൃഷ്ണൻ. അവരുടെ വാക്കുകളിൽ അത് വ്യക്തമാണ്. മാഡം, നമുക്കെങ്ങനെയാ അത് പറയാൻ കഴിയുന്നത് അവർ നല്ല ബന്ധത്തിലാണെന്ന്? ഇനിയിപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം അവർ മറച്ചു വെക്കുന്നുണ്ടെങ്കിലോ? ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ ഇല്ല. കുട്ടികളില്ല എന്ന വിഷമം യദുകൃഷ്ണൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അയാൾക്കായിരുന്നു കുഴപ്പം. അമേരിക്കയിൽ ട്രീറ്റ്മെന്റും ചെയ്തിരുന്നു. അതിന്റെ നിരാശയിൽ അയാൾ ആത്മഹത്യ ചെയ്തതാണോ എന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. മാഡം, ആ സാധ്യതയും തള്ളിക്കളയാനാവില്ല. വിഷാദ രോഗത്തിന് മുമ്പ് ചികിത്സ തേടിയെന്ന് അദ്ദേഹം പറഞ്ഞാണല്ലോ. അത്ര അസുഖമുള്ളവരിൽ ആത്മഹത്യാ പ്രവണത കൂടുതലാണ് മാഡം. 10-ാം നിലയിൽ നിന്ന് വീണ് മരിച്ചു എന്നായിരുന്നല്ലോ റിപ്പോർട്ട്. അവിടെ നിന്ന് അബദ്ധത്തിൽ അപകടം സംഭവിക്കാനുള്ള ചാൻസ് 50% മാത്രമേ ഉള്ളൂ. അത്രയും അശ്രദ്ധ കാണിച്ചാൽ മാത്രമേ വീഴാനുള്ള ചാൻസ് ഉള്ളൂ. ഒന്നുകിൽ സ്വയം എടുത്തു ചാടണം, അല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് താഴെ കിടണം. ഇവിടെ യദുകൃഷ്ണൻ സ്വയം എടുത്ത് ചാടിയതാണോ എന്ന സംശയം എനിക്കുണ്ട്. ആത്മഹത്യ ചെയ്യാനുള്ള ഒരു മനോനില യദുകൃഷ്ണൻ ഉണ്ട് എന്നുള്ളതാണ് എന്റെ സംശയം ബലപ്പെടുത്തുന്നത്. എന്നാൽ അത് ഉറപ്പിക്കാനുള്ള കൂടുതൽ തെളിവുകളൊന്നും എന്റെ കയ്യിലില്ല. മാഡം, നമുക്ക് ഡമ്മി വെച്ച് ഒരു പരീക്ഷണം നടത്തിയാലോ? മാഡത്തിന്റെ ഊഹം വെച്ച് മരണം നമുക്ക് ഒന്നുകൂടി ഡമ്മി വെച്ച് ക്രിയേറ്റ് ചെയ്യാം. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. എടുത്തു ചാടി ആത്മഹത്യയാണെന്ന് ഉറപ്പിക്കൊന്നും അല്ല ഞാൻ.
അന്വേഷണം തുടരണം. നമുക്ക് നോക്കാം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. അപ്പൊ മാഡം മനസ്സുറപ്പിച്ചിട്ടുണ്ട് ഇതൊരു ആത്മഹത്യയാണെന്ന് അല്ലേ? ഇനിയുള്ള അന്വേഷണം അതിനു വേണ്ടിയിട്ടുള്ള തെളിവുകൾക്ക് വേണ്ടി മാത്രമാണ് അല്ലേ മാഡം? യെസ്. എന്താ മോളെ? അയ്യോ തീരെ വയ്യേ. അയ്യോ വാ മോളെ ഇവിടെ ഇരിക്കെ. ആ എന്താ മോളെ തീരെ വയ്യാത്തതുപോലെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തല കറങ്ങുന്നത് പോലെ തോന്നുന്നു, നല്ല ക്ഷീണമുണ്ട്. രാവിലെ മുതൽ തുടങ്ങി ഛർദ്ദില. ഷോ, എന്നിട്ട് എന്റെ അമ്മയോട് ഇതുവരെ പറയാത്തേ? നമുക്ക് ആശുപത്രി പോ. വേണ്ടമ്മ, കുറച്ചു നേരം കിടന്നാ മതി, അപ്പൊ ശരിയാവും. ഏ, നമുക്ക് ഏതായാലും ആശുപത്രി പോകാം. ഞാൻ ശ്യാമിനെ വിളിക്കാം, അവനോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയാം. വേണ്ടമ്മ. വേണം. അമ്മയാണല്ലോ. ഹലോ അമ്മേ. ആ മോനെ, രാധികയ്ക്ക് തീരെ വയ്യ, ഒന്ന് ആശുപത്രി വരെ പോണം. നീ പെട്ടെന്ന് വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് വാ. ശ്രുതി അവിടെ വെയിറ്റ് ചെയ്യാണല്ലോ. അമ്മേ, അതൊക്കെ ഈ സമയത്ത് ഉണ്ടാവും. ഇപ്പൊ ആശുപത്രി പോണോ? പോകണം, നല്ല ക്ഷീണം ഉണ്ട് അവക്ക്. ഡോക്ടറെ കണ്ടേ പറ്റൂ. അമ്മേ, ഞാൻ കുറച്ച് ദൂരെയാ ഉള്ളത്, പോരാത്തതിന് തിരക്കിലുവാ. ഞാൻ അവിടെ എത്താൻ വൈകും. അമ്മ ഒരു വണ്ടി വിളിച്ച് രാധികം കൂട്ടി പോ. ഓ ശരിയമ്മേ. ഓക്കെ. ഇവന്റെ ഒരു കാര്യം മോളെ, അവൻ കുറച്ച് ദൂരെ ഒരു വണ്ടി പിടിച്ച് നമ്മളോട് പോവാൻ പറഞ്ഞു. മോള് വാ, വാ. എന്താ ശ്രുതി, എന്താ കാണുന്നു പറഞ്ഞേ? എന്താ പറ്റിയത്? എന്തിനാ കരയുന്നേ? ശ്രുതി പ്ലീസ്, ഇത് പബ്ലിക് പ്ലേസാ, ആളുകൾ ശ്രദ്ധിക്കും. എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റൂ ശ്യാമേട്ടന്? രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ലേ ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്നേ? അതെ, ആ ചടങ്ങൊന്ന് പെട്ടെന്ന് നടത്താൻ പറ്റൂന്നാ ഞാൻ ചോദിച്ചത്. ഇത് പറയാനാ ഞാൻ ശ്യാമേട്ടനെ നേരി കാണണമെന്ന് പറഞ്ഞത്. എന്തിനാ നേരത്തെ നടത്തുന്നേ? ആ വീട്ടിൽ എനിക്കും വീണയ്ക്കും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല ശ്യാമേട്ട. മാനസികമായും ശാരീരികമായും സൂരജേന്റെ അമ്മ ഞങ്ങളെ പീഡിപ്പിക്കുക. കൂട്ടിന് മീനാക്ഷി എന്ന് പറയുന്ന ഏടത്തിയുണ്ട്. ശത്രുക്കളോടെന്ന പോലെ അവർ ഞങ്ങളോട് പെരുമാറുന്നത്. ഞങ്ങൾക്ക് മടുത്തു. എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായി. കുറച്ച് മാസം കൂടി എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കേ. അതിന് കഴിയില്ല ശ്യാമേട്ട, അത്രമാത്രം അവർ ഞങ്ങളെ ദ്രോഹിക്കുന്നുണ്ട്. സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് അവരുടെ ചെയ്തികൾ. മനസ്സമാധാനത്തോടെ ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പോലും കഴിയുന്നില്ല. ഇന്നലെ മുതൽ ഈ നിമിഷം വരെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇന്നലെ രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല.
സംഭവം പെട്ടെന്ന് നടത്തിയാ എനിക്ക് ശ്യാമേട്ടന്റെ കൂടെ വരാം. വീണയെ ഹോസ്റ്റലിൽ നിർത്താം, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. ആർഭാടം ഒന്നും വേണ്ട, പറ്റുമെങ്കിൽ രജിസ്റ്റർ മാരേജ് നടത്താം നമുക്ക്. അത് പറ്റില്ല ശ്രുതി. എന്തുകൊണ്ട് പറ്റില്ല? അമ്മയും ബന്ധുക്കളും ഒന്നും അതിന് സമ്മതിക്കില്ല. പ്ലീസ് ശ്യാമേട്ട, എന്റെ യാചനയാണിത്, എന്നെ രക്ഷിക്കണം. ഷട്ട് അപ്പ്. ഇതെന്താ പിള്ളേർ കളിയാണോ? തോന്നുമ്പോ തോന്നുമ്പോ ഡേറ്റ് മാറ്റാൻ. നിന്റെ വീട്ടുകാരെ തന്നെ എന്റെ വീട്ടിൽ ഒന്ന് ഉറപ്പിച്ചതല്ലേ ആറുമാസം കഴിഞ്ഞ് വിവാഹമെന്ന്? ഇപ്പൊ രജിസ്റ്റർ മാര്യേജ് നടത്തണമെന്ന്? അത് പറ്റില്ല. നിശ്ചയിച്ച സമയത്ത് വിവാഹം നടത്തും, അതിനു മുമ്പ് പറ്റില്ല. നിന്റെ വീട്ടുകാരെ തന്നെ എന്റെ വീട്ടിൽ ഒന്ന് ഉറപ്പിച്ചതല്ലേ ആറുമാസം കഴിഞ്ഞ് വിവാഹമെന്ന്? ഇപ്പൊ രജിസ്റ്റർ മാര്യേജ് നടത്തണമെന്ന്? അത് പറ്റില്ല. നിശ്ചയിച്ച സമയത്ത് വിവാഹം നടത്തും, അതിനു മുമ്പ് പറ്റില്ല. മിണ്ടിപ്പോകരുത്. നിന്റെ വീട്ടുകാർ പിടിപ്പിക്കുന്നതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ എന്നോട് ചോദിച്ചിട്ടാണോ അവിടെ പോയത്? അവിടെ എത്തിയതിന് ശേഷമല്ലേ എന്നെ അറിയിച്ചത്? കല്യാണ തീയതി ഒരു കാരണവശാലും മാറ്റിവെക്കാൻ പറ്റില്ല, അത് കുറച്ചുകൂടെ നീട്ടിവെക്കാൻ പറ്റുമെന്നാ ഞാൻ നോക്കുന്നത്. ശ്രുതി ചെല്ലേ. ശ്രുതി, എന്തു പറ്റി? ശ്രുതി കണ്ണു തുറക്ക്. ശ്രുതി, ശ്രുതി. കൃഷ്ണൻ അറിയാവോ ആ ശ്രുതി പെണ്ണ് എങ്ങോട്ടാ പോയെന്ന്? ശ്രുതി ഇവിടെ ഇല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഞാനും ആദ്യം കരുതിയത് ആ പെണ്ണ് ഇതിനകത്തുണ്ടെന്നാ. ഇപ്പോഴല്ലേ അറിഞ്ഞത് അവൾ ഇതിനകത്തില്ലാന്ന്. അവളവിടെ പോയി. വീണയുണ്ടോ അവിടെ? ആർക്കറിയാം കൃഷ്ണേട്ടാ ഇതുങ്ങളൊക്കെ എങ്ങോട്ടാ പോകുന്നേ വരുന്നേന്ന്. ആ കുരുടെ അവിടെ എവിടെ ഉണ്ട്? ശ്രുതി എവിടാ പോയെ? പുറത്തു പോയതാ. അതെ, പുറത്തോട്ടാ പോയെന്ന് മനസ്സിലായി. അത് എങ്ങോട്ടാ പോയെന്നാ ചോദിച്ചത്. അത് ശ്യാമേട്ടനെ കാണാൻ വേണ്ടി പോയതാ. അതിപ്പോ എന്തിനാ അവള് ശ്യാമിനെ കാണാൻ പോയത്? ഏത് നേരെ നോക്കിയാലും വിളിച്ചോണ്ടിരിക്കുവല്ലേ. പോരാത്തതിന് ഇപ്പോഴാണെങ്കി ആ ഫോണിൽ കൂടെ കാണുകയും ചെയ്യാം. എടോ, അവർക്കൊന്ന് നേരെ കാണണോന്ന് തോന്നി, അതുകൊണ്ട് പോയി. അതിനെന്താ കുഴപ്പം? അന്യനൊന്നും അല്ലല്ലോ. അവളെ കെട്ടാൻ പോകുന്ന ചെറുക്കനാണ് ശ്യാമ. അതെ, ചെറുക്കനെ കാണാനോ പെണ്ണിനെ കാണാനോ ഒക്കെ പൊക്കോട്ടെ, പക്ഷെ അത് വീട്ടിനകത്തൊന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ. ദീപ്തിയോടും സൂരജിനോടും ചിലപ്പോ പറഞ്ഞു കാണും. കൃഷ്ണേട്ടാ, കൃഷ്ണന്റെ എന്തിനാ എല്ലാത്തിനെയും മറുപടി തരുന്നേ? ഇവക്കെന്നെ നാക്കില്ലേ? ആവശ്യമില്ലാത്തതിനൊക്കെ ഉണ്ടല്ലോ. പറയണേ, ആരോട് ചോദിച്ചിട്ടാ അവള് പോയത് ഇതിനകത്ത്? ആരോടും ചോദിച്ചൊന്നുമില്ല, ചേച്ചിക്ക് കാണണമെന്ന് തോന്നി കാണാൻ പോയി. കേട്ടോ, കേട്ടോ, അപ്പ അവള് സൂര്യനോടും ദീപ്തിയോടും പോലും പറഞ്ഞിട്ടില്ല. ഇതാ ഇതുങ്ങളുടെ സംസ്കാരം, തോന്നിയതുപോലെ അങ്ങോട്ട് നടക്കുക. അതെ, ഈ താന്തോന്നി തരമൊന്നും ഈ വീട്ടിനകത്ത് പറ്റില്ല. അതെ, ഞങ്ങൾ താന്തോന്നികളാ, സമ്മതിച്ചു. ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങൾ അങ്ങനെ തന്നെ വളർത്തിയത്, അത് സമ്മതിച്ചു. ആന്റിക്ക് ഞങ്ങൾ ഉപദ്രവമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, ഞങ്ങളെ അങ്ങ് വിട്ടേക്ക്. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാതിരുന്ന അത്രയും ഉപകാരം. തർക്കുത്തരം പറയുന്നുണ്ടേ, ഒരറ്റം വീക്കുവെച്ചാണല്ലോ നിങ്ങളുടെയൊക്കെ ഈ സ്വഭാവമൊക്കെ. നിങ്ങളുടെ വീട്ടില് ഈ വീട്ടിനകത്ത് നടക്കില്ല. ചേച്ചി പോയി, പോകുന്ന കാര്യം പറഞ്ഞില്ല എന്നുള്ളത് നേരാ. പറയാൻ മനസ്സിൽ തോന്നണ്ട, അങ്ങനെയല്ലല്ലോ ആന്റിയുടെ സമീപനം. ചേച്ചി ശ്യാമേടിനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആന്റി തന്നെയാ.
ഞാനാ. എടോ, താനവരെ വഴക്ക് പറയുന്നില്ലേ? സത്യം പറഞ്ഞാൽ താൻ അവർക്ക് ഈ വീട്ടിൽ മനസ്സമാധാനം കൊടുക്കുന്നില്ല. അപ്പൊ മനസ്സമാധാനം കിട്ടാൻ വേണ്ടി ആയിരിക്കും അവള് ശ്യാമിനെ കാണാൻ പോയത്. അയ്യോ, മനസ്സമാധാനം? സൂരജൻ ദീപ്തി ഇപ്പൊ ഇവിടെ ഇല്ല. രണ്ടെണ്ണത്തിനെയും അതുങ്ങളെ വീട്ടിൽ കൊണ്ട് വിടാന്ന് കരുതിയതാ ഞാൻ. അപ്പൊ നോക്കിയപ്പോ മറ്റവളെ കാണാനില്ല. വന്ന് കേറട്ടെ ഇങ്ങോട്ട്, എന്നിട്ട് വേണം രണ്ടെണ്ണത്തിനെ അതുങ്ങളെ വീട്ടിൽ കൊണ്ട് വിടാൻ. അപ്പൊ അവള് ചോദിക്കാതെ പോയതല്ല പ്രശ്നം, രണ്ട് പിള്ളേരെയും വീട്ടിൽ കൊണ്ടുവിടാൻ പറ്റാത്തതിന്റെ വിഷമോ? സൂരജും ദീപ്തിയും ജീവനോടെ ഉള്ളിടത്തോളം പത്മത്തിന്റെ ഈ ഭൂതി നടക്കത്തില്ല. രാധിക ഭക്ഷണമൊന്നും കഴിക്കാറില്ലേ? കുറവാ ഡോക്ടർ. ഭക്ഷണം കഴിക്കണം, തനിക്ക് വേണ്ടി മാത്രമല്ല വയറ്റി വളരുന്ന കുഞ്ഞിന് വേണ്ടി കൂടിയാണ് കഴിക്കേണ്ടത്. അനീമിക്കാണ്, നന്നായി ഭക്ഷണം കഴിക്കാത്തതിൻ്റെയാ പ്രശ്നം. വിളർച്ചയുണ്ട്. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ. ഏതായാലും ഇപ്പൊ വീട്ടിൽ പോകാൻ പറ്റില്ല. ഡ്രിപ്പ് കൊടുക്കണം, പിന്നെ ബ്ലഡ് പരിശോധിക്കണം. ഇന്ന് പോകാൻ പറ്റുമല്ലോ അല്ലേ ഡോക്ടർ? നോക്കാവിടോ, ആദ്യം തനിക്ക് ഒറ്റയ്ക്ക് നിവർന്ന് നടക്കാൻ പറ്റുമോ നോക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം വീട്ടിൽ പോകുന്ന കാര്യം. പോരെ. ശ്രുതിയുടെ കൂടെ എന്റെ രാധിക കണ്ട പ്രശ്നമാണ്. രാധികയുടെ അടുത്ത് ചെന്നാലും പ്രശ്നമാണ്. എന്റെ കള്ളക്കളി ഇന്നത്തോടെ പൊളിയും. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും തലകറക്കം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കുട്ടിയുടെ കൂടെ വേറെ ആരുമില്ലേ? ഉണ്ട്. എന്നിട്ട് എവിടെ? ഒരാള് കൂടെ ഉണ്ടായിരുന്നു. ആ ദേ വന്നു. സാറത് എവിടെ പോയതാ? സോറി, സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വന്നു, അർജന്റ് ആയിരുന്നു. നിങ്ങളുടെ വൈഫാണോ ഇത്? അതെ, വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാ. മാഡം, എന്തെങ്കിലും പ്രോബ്ലം? ഭക്ഷണം കഴിക്കാറും ഉറങ്ങാറും ഒന്നുമില്ലേ കുട്ടി? ഡ്രിപ്പ് കൊടുക്കണം, ബ്ലഡും ടെസ്റ്റ് ചെയ്യണം. തൽക്കാലം ഇതിലെഴുതുന്ന മെഡിസിൻ വാങ്ങി കൊടുത്തേക്ക്. തൽക്കാലം ഇവിടെ കിടക്കട്ടെ, ഒബ്സർവ് ചെയ്യണം. കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇന്ന് തന്നെ പോവാം. ടെസ്റ്റ് റിസൾട്ട് വരട്ടെ, എന്നിട്ട് പറയാം. പുറത്തുനിന്ന് ഈ മെഡിസിൻ വാങ്ങിയിട്ട് വരണം. അമ്മയാണല്ലോ. ഹലോ അമ്മേ.
ആ മോനെ, രാധിക ഇവിടെ ആർ കെ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. മോനെ ഉടനെ ഇങ്ങോട്ട് വരണം. എന്താ പറ്റിയത്? പേടിക്കാനൊന്നുമില്ല, ഭക്ഷണം കഴിക്കാത്തതിന്റെ കുഴപ്പാ. പിന്നെ നല്ല ക്ഷീണമുണ്ട്. ഏതായാലും മോൻ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഞാനൊരു കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് ദൂരെയാണമ്മേ, സിറ്റിയില. ഏതായാലും നീ വന്നേ പറ്റൂ. സ്വന്തം ഭാര്യയെ കഴിഞ്ഞിട്ട് മതി നിനക്ക് ജോലി. വരാമേ. ശരി. ആ എന്തിനാ അമ്മയോട് കള്ളം പറഞ്ഞ്? കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണെന്ന് അമ്മയോട് കള്ളം പറയണ്ടായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ അത് മതി അമ്മയ്ക്ക്. അമ്മയ്ക്ക് ടെൻഷൻ ആവണ്ടെന്ന് കരുതിയാ ഞാൻ പറയാതിരുന്നത്. ഞാൻ ഈ മെഡിസിൻ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് വരാം. അമ്മ ശ്യാമലിനെ ശ്രദ്ധിച്ചോ, എന്തോ കള്ളക്കളി ഉണ്ട് ആ മുഖത്ത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്.